നമ്മൾ ഇന്ന് പഠിച്ച ഫ വരുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫരണി, ഫാരതം, ഫാരം, ഫരണം, ഫയം, ഭൂമി. കണ്ടോ, ഫരണിയുടെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഫരണി. വലിയ ഫരണിയുണ്ട്, ചെറിയ ഫരണിയുണ്ട് അല്ലേ. ഇനി അടുത്ത് തൊട്ടടുത്ത പേജ് എടുത്തേ, പേജ് നമ്പർ 49. പേജ് നമ്പർ 49 ഇവിടെ കണ്ടോ, ഇന്ന് പഠിച്ച വരുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ധേനു അല്ലേ, ധേനു, ധേനു, ധേനു എന്ന് പറഞ്ഞാൽ എന്താണ്? പശു. കണ്ടോ, പശുവിന്റെ പിക്ചർ തന്നിരിക്കുന്നുണ്ടോ? ധേനു. അടുത്ത് നോക്കിയേ, ബുധൻ. എന്താണ് ബുധൻ? എന്താണ് ബുധൻ? അടുത്ത് നോക്കിയേ, അവധി. എന്താണ് അവധി? ധാരാളം, ധനം. കണ്ടോ, ഇനി അടുത്ത് നോക്കിയേ, അതിന്റെ താഴെ നോക്കിയേ, ബാലനു ദാഹിച്ചു. ബാലനു ദാഹിച്ചു. അപ്പൊ ആർക്കാണ് ദാഹിച്ചത്? ബാലന് അല്ലെ. ബാലനു ദാഹിച്ചു. ഫരണിയിൽ വെള്ളമുണ്ട്. എന്താണ് ഫരണിയിൽ വെള്ളമുണ്ട്? വെള്ളമുണ്ട് അല്ലെ. ഫരണിയിൽ എന്തുണ്ട്? വെള്ളമുണ്ട് അല്ലേ. അടുത്ത് നോക്കിയേ, വെള്ളം കുടിച്ചു. എന്താണ് വെള്ളം കുടിച്ചു? ബാബു ബുധനാഴ്ച വരും. ബാബു ബുധനാഴ്ച വരും. ആരാണ് ബുധനാഴ്ച വരുന്നത്? ബാബു. അന്ന് അവധിയാണ്. അന്ന് അവധിയാണ്. ബാബുവിനും ബാലനും ദോശ വേണം. അപ്പൊ ആർക്കൊക്കെയാ ദോശ വേണ്ടത്? ബാബുവിനും ബാലനും. അമ്മ ദോശ ഉണ്ടാക്കി. അമ്മ ദോശ ഉണ്ടാക്കി. അവർ അത് തിന്നു. അവർ അത് തിന്നു. ബാലനു ദാഹിച്ചു. ഫരണിയിൽ വെള്ളമുണ്ട്. വെള്ളം കുടിച്ചു. ബാബു ബുധനാഴ്ച വരും. അന്ന് അവധിയാണ്. ബാബുവിനും ബാലനും ദോശ വേണം. അമ്മ ദോശ ഉണ്ടാക്കി. അവർ അതു തിന്നു. അപ്പൊ ഇത്രയും ചെയ്യുക, 5 times റീഡ് ചെയ്യണം കേട്ടോ എല്ലാരും. ഇനി നോക്കിയേ, ഉത്തരം എഴുതുക. കണ്ടോ, ഫസ്റ്റ് വൺ എന്താണ്? ബാബു എന്നാണ് വരിക? ബാബു എന്നാണ് വരിക? ബുധനാഴ്ച. കണ്ടോ, ബുധനാഴ്ച. അപ്പൊ അതെടുത്ത് ഇവിടെ എഴുതണം. ബുധനാഴ്ച എന്ന് എടുത്ത് ഇവിടെ എഴുതണം. അടുത്ത് നോക്കിയേ, ആർക്കു വേണ്ടിയാണ് ദോശ ഉണ്ടാക്കിയത്? ആർക്കു വേണ്ടിയാണ് ദോശ ഉണ്ടാക്കിയത്? ബാബുവിനും ബാലനും. ബാബുവിനും ബാലനും വേണ്ടിയാണ് എന്ത് ചെയ്തത്? ദോശ ഉണ്ടാക്കിയത്. അപ്പൊ അതും എടുത്ത് ഇവിടെ എഴുതുക. എന്നിട്ട് ഇത് നോട്ട് ബുക്കിലും കൂടി എഴുതി പഠിക്കണം. ഓക്കെ, ഓരോന്നും. ആദ്യത്തെ പേജിൽ ബാബു എന്നാണ് വരിക, ബുധനാഴ്ച. ആൻസർ താഴെ താഴെ നല്ല നീറ്റായിട്ട് എഴുതുക. അത് കഴിഞ്ഞ് അടുത്ത പേജിൽ ആർക്ക് വേണ്ടിയാണ് ദോശ ഉണ്ടാക്കിയത്? ബാബുവിനും ബാലനും. അതും താഴെ താഴെ നല്ല നീറ്റായിട്ട് എഴുതുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ നോട്ട് എഴുതുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.